ഇനി എന്റെ സംശയ നിവർത്തി വരുത്തണം ജ്യേഷ്ഠ. ഇപ്പോൾ വേണ്ട, കുമാരൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു, ഇനി വിശ്രമിക്കട്ടെ. സംശയ നിവർത്തിയൊക്കെ നേരം പുലർന്നിട്ടാവാം. പാടില്ലമ്മേ, വിദ്യാഭ്യാസ കാര്യത്തിനും ഭരണകാര്യത്തിനുമൊന്നും പിന്നെ എന്നൊരവധി വെക്കാൻ പാടില്ല. നിന്റെ സംശയങ്ങളൊക്കെ തീർത്തിട്ടേ നമ്മൾ ഉറങ്ങുന്നുള്ളൂ. കുമാരന്റെ ഈ കാര്യക്ഷമതയും പക്വതയും ഒരു ഭരണാധിപനും അധ്യാപകനും ഒരുപോലെ ഇണങ്ങുന്നതാണ്. അതിൽ ഞങ്ങൾ മാതാപിതാക്കൾ ഏറെ അഭിമാനിക്കുന്നു. സംശയ നിവാരണം നടക്കട്ടെ. സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഭൂരിപക്ഷവും ഉപയോഗശൂന്യവും പഴക്കം ചെന്നതുമാണ്. അതുകൊണ്ട് പുതിയ ആയുധങ്ങൾ വാങ്ങാനുള്ള പണം അനുവദിക്കണം. പുതിയ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട താമസം. പന്തളത്തിന്റെ ശത്രുക്കളുടെ ഒക്കെ പുക കാണിച്ചിരിക്കും സൈന്യാധിപൻ. പരിഹസിക്കരുത്. ഖജനാവിന്റെ ചുമതലയുള്ള മന്ത്രിയോട് പണം ആവശ്യപ്പെടുന്നതാണ് നിയമപരമായ മാർഗം. ആയുധങ്ങൾ വാങ്ങുന്നത് സേനാധിപന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സമ്മതിച്ചു. പക്ഷേ ഖജനാവിൽ പണമില്ല, അതുകൊണ്ട് ഒരു ചില്ലിക്കാശു പോലും അനുവദിക്കാൻ യാതൊരു മാർഗവുമില്ല. ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലയെടുക്കും. സേനാധിപൻ വല്ലതും പറഞ്ഞായിരുന്നോ? തിരുമനസിനോടും മണികണ്ഠകുമാരനോടും ഞാൻ ഈ ആവശ്യം നേരിട്ട് ഉണർത്തിച്ചുകൊള്ളാം. ആരോട് ഉണർത്തിച്ചാലും ഖജനാവിൽ ഇല്ലാത്ത പണം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രണാമം സേനാധിപൻ. ഇയാളെ വിളിച്ച് പുറത്താക്കൂ. അയ്യോ, അടിയൻ മന്ത്രിയെങ്ങനെ ഉപദ്രവിക്കാൻ വന്നതല്ല, അടിയന്റെ ദീനം മാറിയ വിവരം അറിയിക്കാൻ. പുറത്താക്കൂ സേനാധിപൻ. രോഗം ഭേദമായ ശേഷം എന്തോ ആവശ്യം ഉണർത്തിക്കാൻ വന്ന പ്രജയെ പുറത്താക്കുന്നത് നീതിയല്ല. അല്ല, അതുപിന്നെ അങ്ങനെ അടിയന് നഷ്ടപ്പെട്ട കൊട്ടാരം വൈദ്യസ്ഥാനം തിരികെ നൽകാൻ കനമുണ്ടാകണോ? അങ്ങനെ ഒരിക്കൽ മനോനില തകർന്നവനെ കൊട്ടാരം വൈദ്യനായിട്ട് തിരികെ എടുക്കാൻ നിയമമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ അടിയനെ ഈ നിലയിലാക്കിയത് അങ്ങനല്ലേ? അത് ഓർത്തെങ്കിലും അടിയനെ കൈവിടരുത്. അങ്ങനെ നേരത്തെ കൂടുതൽ നാവിളക്കിയാൽ കാവൽക്കാരെ കൊണ്ടാ നാവ് ഞാൻ ഛേദിച്ചിരിക്കും. മഹാറാണി, കൊട്ടാര വൈദ്യൻ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. മനസ്സിന് സുഖമില്ലാത്ത വ്യക്തിയെ എന്ത് ധൈര്യത്തിലാണ് അന്തപുരത്തിലേക്ക് കയറ്റിവിട്ടത്? മണികണ്ഠകുമാരൻ ക്ഷണിച്ചതനുസരിച്ചാണ് വൈദ്യൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഉവോ, വരാൻ പറയൂ. മഹാറാണി നീണാൽ വാഴട്ടെ. വൈദ്യർ എന്തിനാണ് വന്നത്? മണികണ്ഠകുമാരൻ സാക്ഷാൽ ദൈവമാണ് റാണി തിരുമനസ്. സ്വന്തം തൊഴിലിനോട് കാട്ടേണ്ട ധർമ്മം വിസ്മരിച്ച അടിയനെ നേർവഴിക്ക് നയിച്ച പുണ്യാത്മാവാണ് മണികണ്ഠകുമാരൻ. വൈദ്യർക്ക് എന്താണ് പറയാനുള്ളത്? അതിപ്പോ മണികണ്ഠകുമാരൻ അമ്മേ, വൈദ്യർ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ്. ഇപ്പോൾ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കേണ്ട. വൈദ്യർക്ക് വേണ്ടി ഒരു ശുപാർശയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊട്ടാരം വൈദ്യരുടെ സ്ഥാനത്ത് വൈദ്യരെ തുടർന്നും നിലനിർത്തണം. വൈദ്യരുടെ ഭ്രാന്ത് പൂർണമായി മാറിയെന്ന് ഞാൻ അമ്മയ്ക്ക് ഉറപ്പു നൽകുന്നു. എന്നാൽ പ്രജകളിൽ പലരും ഇപ്പോഴും ഇദ്ദേഹത്തെ ഭ്രാന്തനായിട്ടാണ് കാണുന്നത്. പുറത്തിറങ്ങുന്ന വൈദ്യരെ ആരും കല്ലെറിഞ്ഞു ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതമ്മേ. കൊട്ടാരം വൈദ്യനായ ഇദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ കഴിയട്ടെ.
അങ്ങനെ ഒരു ഉപകാരം അടിയന് ഉണ്ടാകണം എന്നാണ് തിരുമനസ്. ശരി, കുമാരന്റെ ഈ ആവശ്യം നാം തിരുമനസിനെ അറിയിച്ചേക്കാം. വലിയ ഉപകാരം കുമാര. ആയിക്കോട്ടെ. നന്ദിയുണ്ട് റാണി തിരുമനസ്. ചീരപ്പൻ ചിറ മൂപ്പന്റെ ചില സ്വഭാവ രീതികൾ അടിയൻ ഒരിക്കൽ കുമാരനോട് സൂചിപ്പിച്ചതാണല്ലോ. കുമാരൻ നേരിട്ട് അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദൂതനെ അയച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പന്തളം രാജകുടുംബത്തിന് സ്വാധീനമില്ലാത്ത ചീരപ്പൻ ചിറയിൽ കുമാരൻ പയറ്റ് പഠിക്കാൻ പോകുന്നതിൽ നമുക്കത്ര താല്പര്യമില്ല. കുമാരവർമ്മൻ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കളരിയാശാനെ കൊട്ടാരത്തിൽ വരുത്തി പഠിപ്പിച്ചാലും മതി. എന്താ തിരുമനസേ? കുമാരൻ കളരി പഠിക്കുന്നുവെങ്കിൽ അത് ചീരപ്പൻ ചിറയിൽ നിന്ന് തന്നെ ആകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോൾ പന്തളത്തിന്റെ ശത്രുക്കൾ ചതിയന്മാരാണ്. അവർ നമ്മുടെ നേർക്ക് ഒളിപ്പോരാണ് നടത്താൻ പോകുന്നത്. നമ്മുടെ സത്യസന്ധമായ പയറ്റ് രീതികൾ കൊണ്ട് ഒളിപ്പോരിനെ നേരിടാനാവില്ല. ഒളിപ്പോരിനെ ഒളിപ്പോരുകൊണ്ട് തന്നെ നേരിടണം. പിതാവേ, പന്തളം നേരും നിറയുമുള്ള യോദ്ധാക്കളുടെ നാടാണ്. നേർക്കു നേർ നിന്ന് പോരാടിയ പാരമ്പര്യമാണ് ഈ പന്തളത്തിനുള്ളത്. എന്നാൽ ശത്രുക്കളുടെ കള്ളച്ചുവടുകൾ ഇപ്പോഴേ പഠിച്ചുവെച്ചില്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമായില്ലെന്ന് വരും. ചതിപ്പോരിനെ നേരിടാനുള്ള പയറ്റുമുറകൾ ചീരപ്പൻ ചിറ മൂപ്പൻ അറിയാം. അത് പഠിക്കാനാണ് ചീരപ്പൻ ചിറ തന്നെ നാം തിരഞ്ഞെടുത്തത്. കുമാരന്റെ ദീർഘവീക്ഷണം ശ്ലാഘനീയം തന്നെ. കുമാരവർമ്മൻ, അടിയൻ, കുമാരനെ ചീരപ്പൻ ചിറയിൽ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. കൽപ്പന പോലെ. അത് വേണ്ട പിതാവേ. നാം നേരിട്ട് പോയി മൂപ്പനെ കണ്ടുകൊള്ളാം. രാജകുമാരനാണെന്ന പിൻബലമില്ലാതെ സ്വന്തം കഴിവിൽ എനിക്ക് മൂപ്പന്റെ പ്രിയ ശിഷ്യനാകണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആഗ്രഹം നാം ഉപേക്ഷിച്ചുകൊള്ളാം. എങ്കിൽ കുമാരന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ തിരുമനസ്. ശരി, നടക്കട്ടെ. കുമാരന്റെ സുരക്ഷ അത് സേനാധിപന്റെ ചുമതലയാണ്. എപ്പോഴും മണികണ്ഠന് പിന്നിൽ സേനാധിപന്റെ കണ്ണുണ്ടാവണം. കൽപ്പന പോലെ. കുമാരൻ എന്താണ് ആലോചിക്കുന്നത്? എന്താ കുമാര ഒന്നും മിണ്ടാത്തത്? ചീരപ്പിഞ്ചിറ മൂപ്പനെ കുറിച്ച് തന്നെ. ഗുരുകുലത്തിലെ ഗുരുനാഥന്റെ വ്യക്തിത്വമാണ് ഞാൻ മൂപ്പനിൽ സങ്കല്പിച്ചത്. തറവാട്ടുകാരൻ, ആദർശവാൻ, സൗമ്യൻ, സാത്വികൻ, അങ്ങനെയുള്ള സദ്ഗുണങ്ങൾക്ക് ഉടമയായ വ്യക്തിത്വമുള്ളയാൾ. പക്ഷേ എന്താ കുമാര? ഗുരുക്കളെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന സേനാധിപന്റെ വാക്കുകൾ ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു അല്ലേ? കുമാര, ഈ പറഞ്ഞ സദ്ഗുണങ്ങളൊക്കെ മൂപ്പനുണ്ട്. പക്ഷെ അതൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു എന്ന് മാത്രം. ഗുരുകുലവും ആയോധന കളരിയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളല്ലേ കുമാര? അക്ഷരം, അറിവ്, തത്വചിന്തകൾ, സാരോപദേശങ്ങൾ എന്നിവയാൽ ഗുരുകുലം സജീവമാകുമ്പോൾ വാൾ, പരിച, ചുരിക, ഉറുമി, വെട്ട്, കുത്ത്, കൊടുക്കൽ, തടുക്കൽ എന്നിവയൊക്കെ കൊണ്ട് ആയോധന കളരിയും സജീവമാകുന്നു. ഗുരുകുലത്തിലെ ഗുരുനാഥനിൽ സാത്വിക ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ ആയോധന കളരിയിലെ ഗുരുനാഥനിൽ തമോ ഗുണമാകും മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാം അറിയുന്ന കുമാരനെ അടിയൻ പഠിപ്പിക്കുകയല്ല. പഠിപ്പിക്കുകയാണ് ഗുരുകുലത്തിൽ സത്വഗുണ പ്രധാനമായ അക്ഷരശബ്ദം. ആയോധന കളരിയിൽ
തമോ ഗുണ പ്രധാനമായ ആയുധ ശബ്ദം. രണ്ട് ശബ്ദങ്ങൾക്കും പിന്നിൽ രണ്ട് വ്യത്യസ്ത ഗുണങ്ങൾ. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട അറിവുകളല്ലേ സേനാധിപൻ? അത് പകർന്നു തന്ന സേനാധിപനോട് എനിക്ക് നന്ദിയുണ്ട്. പറയൂ സേനാധിപൻ, ഇനിയും കേൾക്കട്ടെ ചീരപ്പഞ്ചിറ കളരി വിശേഷങ്ങൾ. ആയോധന കലയുടെ ഈറ്റില്ലമായ ചീരപ്പഞ്ചിറ കളരി, പ്രതിരോധ ശക്തികളുടെ പ്രഭവസ്ഥാനം, മൂപ്പന്റെ വായ്മൊഴിക്കനുസരിച്ച് അണുകിട തെറ്റാതെ അടവുമുറകൾ അഭ്യസിക്കുന്ന ശിഷ്യന്മാർ, സത്യസന്ധത, കൃത്യത, ആത്മാർത്ഥത, ധീരത തുടങ്ങിയ ഒരു പോരാളിക്ക് വേണ്ടതെല്ലാം ശിഷ്യന്മാർക്ക് സ്വായത്തമായിട്ടുണ്ട്. അഭ്യാസികൾക്ക് അടവൊന്ന് പിഴച്ചാൽ മതി, മൂപ്പൻ കോപിഷ്ടനാകും. മൂപ്പന്റെ പരിശ വാക്കുകൾക്ക് ആയുധ പ്രയോഗത്താലുണ്ടാവുന്ന പരിക്കുകളേക്കാൾ തീഷ്ണതയുണ്ടായിരുന്നു. അത്രയ്ക്ക് കാർക്കശ്യക്കാരനാണ് ചീരപ്പഞ്ചിറ മൂപ്പൻ. സേനാധിപന്റെ വിശദീകരണം അസലായി. ചീരപ്പഞ്ചിറ കളരിയും മൂപ്പനും ശിഷ്യന്മാരും അഭ്യാസമുറകളും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. സേനാധിപന് വാളുകൾ കൊണ്ടുള്ള പ്രയോഗത്തിൽ മാത്രമല്ല, വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗത്തിലുമുണ്ട് ഒരു പ്രത്യേക വൈഭവം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. പണ്ഡിതനായ കുമാരന് മുന്നിൽ അടിയന്റെ വാക്കുകൾ ചെറുതാകരുതല്ലോ. അതുകൊണ്ട് അടിയന്റെ മനോധർമ്മം അനുസരിച്ച് ചില പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചു എന്ന് മാത്രം. അടിയൻ അബദ്ധമല്ലതും പറഞ്ഞോ ആവോ? ഇല്ല, സേനാധിപൻ പറഞ്ഞതൊക്കെ സുബദ്ധങ്ങൾ തന്നെയാണ്. ആട്ടെ, പാണ്ഡ്യനാട്ടുകാരനായ കുമാരവർമ്മന് ചീരപ്പഞ്ചിറയെക്കുറിച്ച് ഇത്രയും വാചാലനാകാൻ കഴിയുന്നതെങ്ങനെ? ആ കളരിയുമായി നിങ്ങൾക്കെന്താ ബന്ധം? അടിയന്റെ ഒരു ബന്ധുവിന്റെ മകൻ ചീരപ്പഞ്ചിറയിലെ ശിഷ്യനാണ്. അവനിൽ നിന്നാണ് അടിയൻ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഓഴിക്കടകന് വിദ്യ സ്വായത്തമാക്കാനാണ് അവൻ ആ കളരിയിൽ ചേർന്നത്. പക്ഷെ മൂപ്പൻ ഇതുവരെയും ആ വിദ്യ അവനെ പഠിപ്പിച്ചിട്ടില്ല. ഊഴിക്കടകൻ വശമാക്കുക എന്നതാണ് എന്റെയും ലക്ഷ്യം. മൂപ്പനെ സ്വാധീനിച്ച് അത് എങ്ങനെയും വശമാക്കണം. കുമാരൻ മനസ്സുവെച്ചാൽ എന്താ നടക്കാത്തത്? പിന്നെ കളരിയിലെ ഒരു സുപ്രധാന കഥാപാത്രത്തെ കുറിച്ച് അടിയൻ ഇതുവരെ അങ്ങയോട് പറഞ്ഞിട്ടില്ല. ചെറുകിട നാട്ടുരാജാക്കന്മാരും പൗരപ്രമാണിമാരുമൊക്കെ പഞ്ചപുച്ഛമടക്കി കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണല്ലോ ചീരപ്പഞ്ചിറ മൂപ്പന്. അങ്ങനെയുള്ള മൂപ്പനെ വരച്ച വരയിൽ കുമ്പിട്ട് നിർത്തിക്കാൻ പോകുന്ന മിടുക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. പൂങ്കൊടി, മൂപ്പന്റെ ഒരേ ഒരു മകൾ പൂങ്കൊടി. മൂപ്പന്റെ മകൾ പൂങ്കൊടി തികഞ്ഞ ഭദ്രകാളി ഭക്തയാണ്. ലളിത എന്നാണ് യഥാർത്ഥ പേര്. വാത്സല്യപൂർവം അവളെ ഗുരുക്കൾ പൂങ്കൊടി എന്ന് വിളിക്കുന്നു. പയറ്റുമുറകളിൽ ഒട്ടും പിന്നിലല്ല പൂങ്കൊടി. ഇതുവരെ ആരും പൂങ്കൊടിയെ പരാജയപ്പെടുത്തിയിട്ടുമില്ല. തങ്ങളെ പഠിപ്പിക്കാത്ത പല അഭ്യാസമുറകളും ഗുരുക്കൾ രഹസ്യമായി മകളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന ആരോപണവും ശിഷ്യന്മാർക്കിടയിലുണ്ട്. അഭ്യാസത്തിനിടയിൽ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശകാരവർഷം ചൊരിയുന്ന ഗുരുക്കൾ സ്വന്തം മകൾക്ക് മുന്നിൽ തോൽക്കുന്ന അഭ്യാസിയെ ശകാരിക്കാറില്ല. മകളുടെ അഭ്യാസ സാമർഥ്യമോർത്ത് അഭിമാനത്തോട് ചിരിച്ചു നിൽക്കാറേയുള്ളൂ. അനുജ, എന്താണ് അനുജ? ജ്യേഷ്ഠൻ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണോ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നാം കൊട്ടാരം വിട്ട് ഇറങ്ങിയാലും
എന്റെ മനസ്സെപ്പോഴും നിന്നോടൊപ്പം അല്ലേ? ഉവ്വോ, എന്നോടൊപ്പം കളിക്കാനും ജ്യേഷ്ഠന്റെ മനസ്സ് മതിയോ? മനസ്സിനോട് എന്റെ സംശയം ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഗുരുകുലത്തിലെ പഠിത്തം കഴിഞ്ഞു വന്നപ്പോൾ കളരി പഠിത്തമായി. അതും കഴിഞ്ഞു വന്നാൽ പിന്നെ എന്തു പഠിത്തത്തിനാ പോകുന്നത്? പിന്നെ ഒരു പഠിത്തത്തിനും പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് പഠിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ കഴിയാം. വിഷമിക്കാതെ അനുജ. ജ്യേഷ്ഠനിനി തിരിച്ചു വരുമ്പോഴേക്കും മാതാപിതാക്കൾ എന്നെ ഗുരുകുലത്തിലേക്ക് അയക്കും. പിന്നെങ്ങനാ? നമുക്കെന്നും വേർപിരിഞ്ഞു കഴിയാനാണ് വിധി. സന്ധ്യക്ക് മുൻപ് കളരിയിലെത്തണം. മാതാപിതാക്കൾ വിഷമത്തിലാണല്ലോ. അരുത്, എന്റെ കാര്യമോർത്ത് ദുഃഖമോ ഉത്കണ്ഠയോ ഒന്നും വേണ്ട. എനിക്ക് ഒരാപത്ത് സംഭവിക്കില്ല. മറ്റുള്ളവരുടെ ആപത്തുകൾ തുടച്ചു നിൽക്കുന്ന കുമാരന്റെ മുൻപിൽ ഒരാപത്തും വന്നു പെടില്ല എന്ന് ഉറപ്പുണ്ട്. ഗുരുകുലത്തിലെന്ന പോലെ ചീരപ്പൻ ചിറ കളരിയിലും പല ആപത്തുകളും തുടച്ചു നീക്കിയ ചരിത്രമേ കുമാരനിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കുമാരനെ പടകൂട്ടി കൊല്ലാൻ വരുന്നവരെ പോലും പടിക്കുപുറത്ത് ഓച്ചാനിച്ചു നിർത്തിക്കുന്ന അപൂർവ വ്യക്തിത്വമാണ് കുമാരന്റേത്. അങ്ങനെയുള്ള കുമാരന് എന്തിനാണ് അകമ്പടി? എന്തിനാണ് സുരക്ഷാ വലയം? ധൈര്യമായി പോയി വന്നോളൂ മകനെ. അപൂർവ വ്യക്തിത്വമൊന്നും എനിക്ക് കൽപ്പിച്ചു നൽകരുത്. എന്റെ പിന്നിൽ എപ്പോഴും കൈലാസനാഥനും വൈകുണ്ഠനാഥനുമുണ്ട്. ഉള്ളൊരുകി പ്രാർത്ഥിച്ച് അവരെ സ്വാധീനത്തിലാക്കി എന്റെ പിറകിൽ നിർത്തിയിരിക്കുന്നത് എന്റെ മാതാപിതാക്കളല്ലേ? നിങ്ങൾക്കാണ് അപൂർവ വ്യക്തിത്വം. നിങ്ങളാണ് ദൈവങ്ങൾ. അനുഗ്രഹിച്ചാലും മഹാരാജൻ. പ്രണാമം. മണികണ്ഠകുമാരൻ ദീർഘയാത്രയ്ക്ക് പോവുകയല്ലേ? ദൂരയാത്ര പോകുന്നവർക്ക് കുറച്ച് പണം കൊട്ടാരത്തിൽ നിന്നും കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങണം കുമാര. വേണ്ട, നാം പോകുന്നത് കഠിന പ്രയത്നത്തിലൂടെയും ത്യാഗത്തിലൂടെയും വിദ്യ നേടാനാണ്. വിദ്യ വിലയ്ക്ക് വാങ്ങാനല്ല. എനിക്ക് ഹിതമല്ലാത്ത സ്വർണത്തിൽ നിന്നും പണത്തിൽ നിന്നും പരമാവധി അകലം പാലിക്കുന്നവനാണ് നാം. പക്ഷേ കുമാരന്റെ ഈ നിലപാടും കുമാരൻ ധരിച്ചിരിക്കുന്ന ആടയാഭരണങ്ങളും തമ്മിൽ തീരെ പൊരുത്തപ്പെടുന്നില്ലല്ലോ കുമാര.
ഒരു ശക്തിക്കും അപായപ്പെടുത്താൻ കഴിയുന്നവനല്ല മണികണ്ഠകുമാരൻ. അവനെ തുണയ്ക്കാൻ ഏത് നാട്ടിലും സുഹൃത്തുക്കളുണ്ടാകും.